മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തെരളിയപ്പം ആണ്. ഇത് സാധാരണ തയ്യാറാക്കുന്നത് പോലെ അരിപ്പൊടി ഉപയോഗിച്ചല്ല തയ്യാറാക്കുന്നത്, ഓട്സ് വെച്ചിട്ടാണ് ഈ തെരളിയപ്പം തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ തെരളിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ശർക്കരയ്ക്ക് ഞാനൊരു പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല, അവരവരുടെ മധുരം എത്രയോ അത്രയും ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഉരുക്കി അരിച്ചു മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് പൊടിച്ചത് നമുക്ക് ഒരു കപ്പ് വേണം. ഓട്സിൻ്റെ കൂടെ ഒരു 4 ഏലക്ക കൂടി ചേർത്ത് ഞാൻ പൊടിക്കുന്നുണ്ട്. അപ്പം ഓട്സ് പൊടിച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പിൽ കൂടുതൽ ഓട്സ് വേണ്ടി വരും. ഒരു കപ്പ് പൊടിച്ച ഓട്സ് കിട്ടാൻ അപ്പോൾ ഓട്സ് ഏലക്കയും കൂടി പൊടിച്ച് മാറ്റി വെച്ചു. ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഴമാണ്. റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു വലിയ പഴം ഇട്ട് കൊടുക്കാം. ചെറിയ പാളയം കുടം പഴം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ചേർക്കണം ചെറുതാണെങ്കിൽ. അപ്പോൾ പഴം കൈകൊണ്ടിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ച് യോജിപ്പിക്കണം. തേങ്ങയും നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. പഴവും തേങ്ങയും ഇങ്ങനെ ഉടച്ച് യോജിപ്പിക്കാം. കുറച്ച് പഴക്കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയും ആവശ്യത്തിനനുസരിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഒരുപാടങ്ങ് ലൂസാവണ്ട, ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടി ലൂസായാൽ മതി ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ജീരകം 1/2 ടീസ്പൂൺ ചേർത്താലും മതി. അതും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയൊന്നും വേണ്ട, നമുക്ക് നേരെ ഇത് വഴണയിലയിലേക്ക് വെക്കാം. വഴണയില ഇല്ലെന്നുണ്ടെങ്കിൽ വാഴയില ആയാലും മതി. വഴണയിലയിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ മടക്കാം. ഇനി മറുവശത്തേക്ക് വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ തെരളിയപ്പം തയ്യാറാക്കുന്നത്. ഇല്ല ഇനി അങ്ങ് മടക്കാം. ഇനി അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ നമുക്കങ്ങ് നീക്കിക്കളയാം. ഇങ്ങനെ പുറത്തേക്ക് ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് നീക്കിക്കളയാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ഇഡ്ലി പാത്രത്തിലേക്ക് ഇത് വെക്കാം. ഇത് നിരത്തി വെച്ചതിന് ശേഷം അടച്ച് ആവിയിലൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴണയിലയപ്പം തെരളിയപ്പം തയ്യാറായി. ഇത് ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഓട്സ് ആയതുകൊണ്ട് തന്നെ ചൂടോടെ നമ്മളിത് എടുക്കുമ്പോൾ ഒരു ഒട്ടൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തണുത്താലേ ഇത് സെറ്റായി കിട്ടത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.